ജാർഖണ്ഡിൽ വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ വിശ്വാസത്തോടെ കാണുന്നില്ല എന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കി. അധികാരം തിരിച്ചുപിടിക്കും എന്നാണ് BJP വാദം. സോറൻ വാറിൽ ആര് വിജയിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് രാജ്യം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ അച്യുതൻ, JMM സംബന്ധിച്ചിടത്തോളം, ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ തെരഞ്ഞെടുപ്പ്. കണക്കുകൂട്ടലുകൾ എങ്ങനെ? ആർ അച്യുതൻ. റിജിത്ത്, പൊതുവേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഈ മുന്നണികൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിന് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രവചനങ്ങൾ അത് പാളിയതും ഒപ്പം ഹരിയാന ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പാളിയതും ഒക്കെ തന്നെയാണ് ഇത് മുഖവിലേക്ക് എടുക്കാത്തതിന് കാരണം. മറ്റൊന്ന് ജനവിധിക്കായി കാത്തിരിക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടുന്ന JMM സഖ്യത്തിന് അവരുടെ ഒരു വിലയിരുത്തൽ എന്നുള്ളത് ഈ സ്ത്രീകൾക്ക് പല ക്ഷേമ പദ്ധതികൾ ഈ പ്രകടന പത്രികയിൽ അടക്കം ഉൾപ്പെടുത്തിയതും ഹേമന്ത് സോറിനെ ED അറസ്റ്റ് ചെയ്തതിലെ ആദിവാസികൾക്കിടയിലുള്ള രോഷം ഇതെല്ലാം തന്നെ അനുകൂലമായി മാറും എന്നൊരു വിലയിരുത്തൽ ഈ ഇന്ത്യ മുന്നണിക്ക് ജാർഖണ്ഡിലുണ്ട്. എന്നാൽ മറിച്ച് BJP ആണെങ്കിൽ അവരുടെ ഒരു ഇത്തവണത്തെ അവർ ഉറ്റുനോക്കുന്നത് ഈ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാക്കി അതിലൂടെ ഗോത്ര വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ഇത്തവണ അധികാരത്തിലെത്താൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ BJP അതിന് കാരണം ചമ്പൈ സോറൻ എന്ന് പറയുന്ന നേതാവിനെ BJP എത്തിക്കുവാൻ കഴിഞ്ഞു. അത് ഈ സറൈക്കല്ല ഉൾപ്പെടുന്ന മേഖലയിലെല്ലാം തന്നെ ഒരു വലിയ നേട്ടമുണ്ടാക്കി തരും എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ അവിടെ BJP അത്തരത്തിലാണ് കണക്കുകൂട്ടൽ നടത്തുന്നത്. അങ്ങനെ അധികാരത്വം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. പക്ഷേ അതേസമയത്ത് ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടുന്നില്ല. ഇതിൽ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 53 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയം നേടുമെന്ന് പ്രവചനം നടത്തിയത്. എന്തായാലും ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടുന്നില്ല. ഈ മുഖവിലേക്ക് എക്സിറ്റ് പോളുകളെ മുഖവിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ കൂടിയും ജനവിധി അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും മറ്റന്നാൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്, മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. പാലക്കാട് ആർക്കൊപ്പം, ചേലക്കര ആർക്കൊപ്പം, വയനാടിന്റെ വിധിയെന്ത് എന്ന കാര്യത്തിലൊക്കെ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. അതുപോലെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ജാർഖണ്ഡിലെ, മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും രാജ്യം കാത്തിരിക്കുകയാണ്.